ഗുഡ് മോർണിംഗ്. ഇന്നൊരു നല്ല പോസിറ്റീവ് തോട്ടായിട്ടാണ് വന്നത്. എന്താണെന്നറിയോ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ആവണമെങ്കിൽ, മനസ്സറിഞ്ഞൊന്ന് സന്തോഷിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? എന്താണെന്നറിയോ, നമ്മൾ എന്താണ് നമ്മൾ അറിയണം. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സന്തോഷിക്കാനും പറ്റില്ല, ഒരിക്കലും സക്സസ് ആവാനും പറ്റില്ല. ഈ ലോക്ക്ഡൗണിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. ഞാൻ പവിത്ര പ്രമീഷ്, നിങ്ങളിപ്പോൾ കാണുന്നത് പോസിറ്റീവ് ലൈഫ്. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയാൻ പറ്റില്ല എന്നൊക്കെ പറയും, അതുപോലെ നമ്മൾ, നമുക്ക് നമ്മളെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. അറിയാൻ ഇഷ്ടമുണ്ടോ? ഇല്ല. എനിക്കും ഇല്ല അല്ലേ? എല്ലാവരും പറയുന്നുണ്ടാവും എനിക്കും ഇല്ല. ശരിയാ, നമുക്ക് അറിയാൻ, നമ്മളെപ്പറ്റി അറിയാൻ അത്ര താല്പര്യമില്ല. എനിക്ക് അറിഞ്ഞാൽ തന്നെ നമ്മൾ പെരുക്കി കൂട്ടും നമ്മുടെ നെഗറ്റീവ് സൈഡ്സ്. ഏതെങ്കിലും ഒരു നെഗറ്റീവിന് പകരം ഒരു പോസിറ്റീവ് ഞാൻ ഇന്ന് ആണെന്ന് ആരെങ്കിലും കാണലുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലത്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ കാണില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു കുഞ്ഞു അടിസ്ഥാന ശാസ്ത്രവും കൊണ്ടാണ് ഞാൻ വന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചത് തന്നെയാണ് ആറ്റം. എന്താ ആറ്റം? ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണം അല്ലേ? അതെ. അതെങ്ങനെയാണ് ഉണ്ടാക്കിയേ? ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ചാർജ് കൂടിയിട്ട് അല്ലേ? ഒരു ആറ്റത്തിൽ തന്നെ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും തുല്യ അല്ലേ? 99% മനുഷ്യ ശരീരം എന്താണെന്നറിയോ? ആറ്റാണ് പോലും. ഞാൻ പറയണതല്ല, ബയോളജി പറയണതാ. അപ്പം 99% നമുക്ക് ഈക്വലായിട്ട് പോസിറ്റീവും നെഗറ്റീവും ആണത്. അപ്പം നമ്മൾ ആരെങ്കിലും മോശമാണോ? അല്ല, നമ്മളെല്ലാവരും സൂപ്പറാണ്. നമുക്ക് എത്ര പോസിറ്റീവ് ഇട്ടിട്ടുണ്ട്, നെഗറ്റീവ് ഉള്ള അത്രയും തന്നെ നമുക്ക് പോസിറ്റീവ് ഉണ്ട്. പക്ഷെ നമ്മൾ കാണില്ല. എന്തുകൊണ്ടാ? മനുഷ്യന് പൊതുവെ ഒരു സ്വഭാവമുണ്ട്, നെഗറ്റീവിലേക്ക് ഒന്നങ്ങ് അധികം ഒരു വലിവാണ്. ഇച്ചിരി അട്രാക്ഷൻ കൂടുതലാണ് നെഗറ്റീവിലേക്ക്. അതുകൊണ്ടാണ്. ഇപ്പം ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ സയൻസാണേ പറഞ്ഞത്, നമ്മൾ പോസിറ്റീവും നെഗറ്റീവും തുല്യമാണ്. അതാണ് ഒന്നാമത്തെ സയൻസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓടിപ്പോയിട്ട് ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് എന്നും റൈറ്റ് സൈഡിൽ പോസിറ്റീവ് എന്ന് എഴുതുക. ആദ്യത്തെ കള്ളിനെ നെഗറ്റീവ് ആയിക്കോട്ടെ. എഴുതിക്കോ, നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റും. 10 മിനിറ്റ് കൊണ്ട് 100 നെഗറ്റീവ് നിങ്ങളത് എഴുതും. പോസിറ്റീവ്, അത് നിങ്ങളെ കടമയാണ്. നിങ്ങൾ എത്ര നെഗറ്റീവ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത്ര പോസിറ്റീവ് നിങ്ങൾ എഴുതണം. കാരണം ഈക്വലായിട്ടുണ്ട്, അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തേ പറ്റുള്ളൂ. റെഡിയാണോ? ഒന്ന് എഴുതി നോക്ക്, അപ്പം തന്നെ മനസ്സിലാവും. ഈ നെഗറ്റീവ് വായിച്ചാൽ മതി, ഈ നെഗറ്റീവിന് നിങ്ങൾ എങ്ങനെയൊക്കെയോ ഓവർകം ചെയ്തിട്ടുണ്ടാവും ലൈഫിൽ, നിങ്ങൾ അറിയാതെ തന്നെ. അത് നിങ്ങളെ പോസിറ്റീവാണ്. അപ്പം നിങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ആരെന്ത് കുറ്റം പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നം നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളത് ബാധിക്കാനൊന്നും പോകുന്നില്ല. കാരണം എൻ്റെ പോസിറ്റീവ് എനിക്കറിയാലോ, നെഗറ്റീവ് എനിക്കറിയുകയും ചെയ്യാം അല്ലേ? ഇനിയിപ്പോൾ ഈ നെഗറ്റീവ് സൈഡില്ലേ, ഇത് ചിലപ്പോൾ നമ്മളെ ഈ പോസിറ്റീവിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. വല്ലാതെ എന്ന് പറഞ്ഞാൽ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. എനിക്ക് നന്നായിട്ട് പാടാനറിയാം, എനിക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യാനറിയാം. നെഗറ്റീവിൽ ഒരു സാധനം കിടപ്പുണ്ട്, സ്റ്റേജ് ഫിയർ, ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള പ്രയാസം. എന്തു ചെയ്യും? തീർന്ന് വീട്ടിലിരിക്കും. അപ്പോഴാണ് രണ്ടാമത്തെ സയൻസ് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടത്. എന്താണെന്നറിയോ? എനർജി ഇല്ലേ, പോസിറ്റീവും നെഗറ്റീവും എനർജി അല്ലേ? ഈ എനർജി ഒരിക്കലും ഉണ്ടാക്കാനും പറ്റൂല, നശിപ്പിക്കാനും പറ്റൂല. ഉണ്ടാക്കാനും പറ്റൂല, നശിപ്പിക്കാനും പറ്റൂല. എന്ത് ചെയ്യാൻ പറ്റും? ഈ പോസിറ്റീവ് അല്ലെങ്കിൽ ഈ നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. പോസിറ്റീവ് നിങ്ങൾ മാറ്റണ്ടേ, അവിടെ വെച്ചോട്ടോ. അത് നിങ്ങളെ
തന്നതാ മോളിന് തന്നതാ ഒരാള്. അപ്പം ഈ നെഗറ്റീവ് നിങ്ങൾ പതുക്കനെ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, മാറ്റിയെടുക്കുക. അത് വ്യക്തമായിട്ട് നെഗറ്റീവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നെഗറ്റീവും പോസിറ്റീവും നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചാർട്ട് ഏതാണ്ട് ഈ സൈഡിൽ ഇങ്ങനെ തൂക്കം കൂടി കൂടി വരും. അത് നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അതായത് എനർജീനെ നശിപ്പിക്കാനൊന്നും പറ്റൂല, മാറ്റാനേ പറ്റുള്ളൂ എന്ന്. അപ്പം നമ്മൾ മാറ്റണം. അപ്പം നമ്മളെല്ലാവരും ഇത് മാറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞാനിതൊന്ന് റീകോൾ ചെയ്തെടുത്തത്. ഇങ്ങനെയും കാര്യങ്ങളുണ്ട്. നമ്മൾ മലയാളിക്ക് ഒരു കാര്യമുണ്ടല്ലോ, നമുക്കൊന്നും അങ്ങനെ കഥയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കും, നമുക്ക് ഇഷ്ടമാണ് കഥ കേൾക്കാൻ. നമുക്ക് പക്ഷെ ഒരു അടിസ്ഥാനം വേണം, ആധാരം വേണം വിശ്വസിക്കാൻ. ശാസ്ത്രം തന്നെ പറയുന്നു ഈക്വലാണ് പോസിറ്റീവും നെഗറ്റീവും എന്ന്. പിന്നെ നമ്മളെന്തിനാണ് പേടിക്കുന്നത്? ഒന്നും നോക്കാനില്ല, അടിച്ചു പൊളിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ വിദ്യ എല്ലാവരും ചെയ്തു നോക്കുന്നുള്ള വിശ്വാസത്തോടെ നിർത്തുകയാണ്. ആരും നിർത്തി പോവല്ല. സബ്സ്ക്രൈബ്, ലൈക്ക്, ബെല്ലൈക്കൺ ഒക്കെ പ്രസ് ചെയ്തിട്ട് പോയാൽ മതി. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തൊരു ഘടകമുണ്ട്. നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇത് ഷെയർ ചെയ്യേണ്ട തോട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇത് ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. മറ്റൊരു തോട്ട്.